30 വർഷം ഭോപ്പാൽ സിറ്റിയിലെ ഫ്ലാറ്റുകൾ കയറി ഇറങ്ങി പാത്രം കഴുകിയും അടിച്ചുവാരിയും മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ കഴുകിയും ജീവിച്ച കേസരിബായിയെ ഞാൻ കണ്ടുമുട്ടി. രാജ്യത്ത് കൊറോണ എന്ന മഹാവിപത്ത് വന്നപ്പോൾ കേസരിബായിയുടെ ജോലി നഷ്ടപ്പെട്ടു. ഭവനങ്ങളിൽ കയറാൻ അനുവദിക്കാത്ത ഫ്ളാറ്റുടമകൾ. അങ്ങനെ കേസരിബായി അനാഥയായി. യാദവ് എന്ന മധ്യവയസ്കൻ്റെ കാരുണ്യം കൊണ്ട് കേസരിബായി ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്തി. പണി തീരാത്ത, ചുമരുകൾ ഇല്ലാത്ത ഫ്ളാറ്റിന് താഴെ താമസിച്ചു. നടക്കാൻ പോലും കഴിയാതെ അവശയായി ഞങ്ങളുടെ ഗേറ്റിന് മുമ്പിൽ ഉച്ചനേരത്ത് കിടക്കുന്ന കേസരിബായിയാണ് ഞാൻ കണ്ടത്. അവളുടെ കാലുകളൊടിഞ്ഞ് പനി പിടിച്ച് വയറിളക്കവും ഛർദിയും അലട്ടിയതിനാൽ മരുന്ന് തേടിയുള്ള യാത്രയിലാണ് അവൾ ഞങ്ങളുടെ ഗേറ്റിന് മുമ്പിൽ വന്നു കിടന്നത്. ആശുപത്രി എവിടെയാണെന്ന് അവൾക്കറിയില്ല. സംസാരിക്കാൻ ശേഷിയില്ലാത്ത വിധം അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. കൊറോണയുടെ ഭയം കാരണം ഞാനും ഡ്രൈവർ മഹാദേവും അല്പം മാറി നിന്ന് അവളെ ശ്രവിക്കാൻ ശ്രമിച്ചു. വൃത്തിയില്ലാത്തതും ദുർഗന്ധം നിറഞ്ഞതുമായ വസ്ത്രധാരണം എന്നെ അവളിലേക്ക് ഒട്ടും ആകർഷിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എന്നിലൊരു ശക്തി മന്ത്രിച്ചു. ഇത് ഞാനാണ്, ഇത് എനിക്കാണ് നീ ചെയ്യുന്നത്, ഈ ചെറിയവരിൽ നീ ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. കൊറോണ എന്ന മഹാവിപത്തിനെ മാറ്റി നിർത്തി എന്നിൽ മന്ത്രിച്ച ആ ശക്തി തന്നെ എന്നിലൂടെ പ്രവർത്തനം ആരംഭിച്ചു. ഡ്രൈവർ മഹാദേവിൻ്റെ സഹായത്തോടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. ബെനഡിക്റ്റൈൻ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ലിയോബയുടെ മദർ ഹൗസിൽ വിവരമറിയിച്ചു. മദർ വന്ദനയുടെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ നിർമ്മല കേസരിബായിയെ കസേരയിൽ ഇരുത്തുവാൻ സഹായിച്ചു. സിസ്റ്റർ ഡോക്ടർ ബെറ്റി തോമസ് എഴുതിയ മരുന്നുമായി സിസ്റ്റർ ജെയിനി വന്നു. സിസ്റ്റർ നവ്യയും സിസ്റ്റർ ജാനറ്റും കേസരിബായിയെ കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അഗതി മന്ദിരത്തിലെ സിസ്റ്റർ അർച്ചനയും സിസ്റ്റർ സുജാതയും ചായയും ബിസ്ക്കറ്റും കൊടുത്ത് കേസരിബായിയെ സ്വീകരിച്ചു. ഓരോ സമർപ്പിതരും കേസരിബായിക്ക് വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്തുവിനെ പകർന്നുകൊടുത്തു. സമർപ്പിതർ ഓരോരുത്തരും അവരുടെ അനുഭവം എന്നോട് പങ്കുവച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കേസരിബായി വളരെ സന്തോഷത്തോടെ സംതൃപ്തിയിൽ അഗതി മന്ദിരത്തിൽ മണിക്കൂറുകൾ ചിലവഴിച്ചു. അവൾ എന്തോ നേടി എന്ന മനോഭാവത്തിൽ എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി. എല്ലാം പൂർത്തിയായി എന്ന തൃപ്തിയിൽ അർപ്പിതരുടെ സാന്നിധ്യത്തിൽ കേസരിബായി മരണമടഞ്ഞു. ആ വാർത്ത ഒരു ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. മദർ വന്ദനയുടെ നേതൃത്വത്തിൽ കേസരിബായി വളരെ മാന്യമായി ഞങ്ങളോട് യാത്ര പറഞ്ഞു. നല്ല മനസ്സുള്ള സമർപ്പിതർ കേസരിബായിയെ നല്ല മരണത്തിനായി ഒരുക്കി. സമർപ്പിതരെ വിമർശിച്ച് തരം താഴ്ത്തി വാർത്തകൾ കണ്ട് രസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധൈര്യം കൈവിടാതെ ക്രിസ്തുവിനെ പകരുന്നവരാണ് സമർപ്പിതർ. ബലഹീനതയിൽ ബലം തരുന്ന ക്രിസ്തുവാകട്ടെ നമ്മുടെ വഴിയും മാതൃകയും. ധൈര്യമായി നമുക്ക് അവനെ പകരാം. വ്യത്യസ്തമായ മേഖലയിൽ ക്രിസ്തുവിനെ പകരുന്ന സമർപ്പിതരെ, നിങ്ങൾക്ക് 1000 നന്ദി. ഏവർക്കും നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ, സ്വന്തം വിജി.